എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ കണ്ടപ്പോ ഏകദേശം മനസ്സിലായി ഉണ്ടാവും അല്ലെ, ഓണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുവാവ് വന്നിട്ട് ആദ്യത്തെ ഓണം ആയതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആണ് ഞങ്ങൾക്ക്. അപ്പോ എപ്പോഴും നമ്മുടെ വീഡിയോസിലൊക്കെ ഞാൻ പറയും പോലെ എന്ത് കുഞ്ഞു കാര്യങ്ങളും മതി എനിക്ക് ആഘോഷമാക്കാൻ. അപ്പോൾ പ്രത്യേകിച്ച് വാവയുടെ ഓണം ആകുമ്പോഴത്തേക്കും കുറേ കൂടെ സ്പെഷ്യലാണ്. കുഞ്ഞുവാവെ മാക്സിമം ഓണാഘോഷങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. അതിന് ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് മൂന്നാറാണ് അല്ലേ. മൂന്നാറ് പറക്കാട്ട് റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. ഇതും ഞങ്ങൾക്കൊരു സ്പെഷ്യൽ പ്ലേസ് ആണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ ചില സന്ദർഭങ്ങൾ ചില സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമല്ലോ, അതുപോലെ ഇതും ഞങ്ങൾക്കൊരു സ്പെഷ്യൽ സ്ഥലം തന്നെയാണ്. കാരണം ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് കോവിഡ് വന്നു, അപ്പം നമുക്ക് അങ്ങനെ അധികം യാത്രകളൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ആ കോവിഡൊക്കെ കഴിഞ്ഞ് പതിയനെ റിസോർട്ടുകൾ ഓപ്പൺ ചെയ്യാം എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ജസ്റ്റ് ഓപ്പണിങ്ങിൻ്റെ ആ ടൈമിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളം ഞങ്ങൾ പറക്കാട്ട് റിസോർട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ സമയത്തെടുത്ത ഒരുപാട് ഫോട്ടോസ്, സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുള്ള ആദ്യത്തെ ഫോട്ടോഷൂട്ടായിരുന്നു അല്ലേ അത്. ആ ഫോട്ടോഷൂട്ട് വളരെ വൈറലായിരുന്നു. ഇതിന് താഴോട്ടേക്കുള്ള സ്പേസുകൾ യൂസ് ചെയ്തല്ലേ. സത്യത്തിൽ ഈ റിസോർട്ട് കംപ്ലീറ്റ് ആണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. റിനോവേറ്റ് ചെയ്തു ആ താഴെ ഗുഹയുടെ ആ കേവ് ആയിട്ടുള്ള റൂംസ് ഒക്കെ പിന്നെ ആ സമയത്ത് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് ഓണം ഇവിടെ ആഘോഷിക്കാൻ സാധിച്ചതില്. ഞങ്ങളുടെ ഓണം കാഴ്ചകളൊക്കെ ചെറുതായിട്ട് കാണിച്ചു തരാം. ഓക്കെ വരൂ. അപ്പതാ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ ഈ റിസോർട്ടിന്റെ റൂംസിന്റെ ഒക്കെ ജനാല തുറന്നാൽ കാണുന്നത്. ശരിക്കും രാവിലത്തെ സമയമല്ലേ കേട്ടോ, രാവിലെയാണ് ഇങ്ങനെ കോടയൊക്കെ വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ പുകയുടെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. ഇപ്പൊ ചെറിയൊരു മഴ പെയ്തോണ്ടിരിക്കുകയാണ്, അതാണ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാത്തത്. ഭയങ്കര രസമുള്ളൊരു ആംബിയൻസ് ആണ് അല്ലേ. ശരിക്കും മൂന്നാറൊക്കെ വന്ന് കുറച്ചൊക്കെ ഒന്ന് തണുത്ത് മഞ്ഞിനെയൊക്കെ ഇങ്ങനെ പിടിച്ച് മാന്തി ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും വന്നത്. പ്രമാണിച്ച് മുണ്ടൊക്കെ ഉടുത്ത് ശുണ്ട കുട്ടിയായിട്ട് ഇരിക്കയാണ്. ജുബ ഒക്കെ ഇട്ടിട്ടിട്ട് ജുബ ചേട്ടനായിട്ട് ഇരിക്കുകയാണ് അല്ല പൊന്നോ. എല്ലാവർക്കും ഓണാശംസ തന്നെ. എല്ലാവർക്കും ഓണാശംസകൾ. ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഓണാഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണസദ്യ. എന്റെ സദ്യ കാണിച്ചു കൊടുത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നോക്കൂ. കാണിച്ചു കൊടുത്തു ഇതെല്ലാം.
കുറേ കറികളുണ്ട്. ഇത് എല്ലാത്തിൻ്റെ പേരൊക്കെ പറയാൻ കിട്ടുമെന്നോ. പിന്നെ മൂന്ന് പായസം ഉണ്ട്, മോര്, രസം, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇനി ഒരു ആക്രമണമായിരിക്കും, അതിനിടയിൽ ചിലപ്പോൾ എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. എന്ത് മിണ്ടണില്ലല്ലോ ഇത് കണ്ടിട്ട്. ആ പുള്ളി തിരക്കില്ല, കഴിക്കാൻ. അപ്പൊ ഞാൻ ആരംഭിക്കട്ടെ ചേട്ടാ. പരിപ്പ്, പരിപ്പ് അതെല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ആ പരിപ്പ് ആദ്യം കഴിക്കണം. എനിക്ക് മിണ്ടാ തോന്നണോന്ന്. ഈ ഭക്ഷണം കഴിക്കുമ്പോ മാത്രമല്ല, ഭക്ഷണം വിളമ്പുമ്പോഴും നമ്മള് സംസാരിക്കാൻ പാടില്ല. അപ്പൊ വേണോന്നൊക്കെ എന്ത് ചെയ്യും? വേണോന്ന് ചോദിക്കണ്ടോ? അല്ല, രണ്ടാമതേ വന്നിട്ട് ചോദിക്കില്ലേ സാമ്പാർ വേണോ പായസം വേണോന്നൊക്കെ. അത് ഇങ്ങനെ കൊണ്ടുവരും, എന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കല്ല സംസാരിക്കുമ്പോഴേ. ഓണത്തിന്റെ ഗെയിംസ് എന്തും സംഭവിക്കാം, ഓണത്തല്ല് വരെ സംഭവിക്കാം ഗെയിമിന്റെ ഇടയില്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കരുതി കൂട്ടി തന്നെ ഓണത്തിന്റെ ഉടുപ്പൊക്കെ മാറി ഗെയിം. പക്ഷേ ഞാൻ ഗെയിമിലൊന്നും പങ്കെടുക്കുന്നില്ല കേട്ടോ. നമ്മള് ഗെയിം കാണാൻ പോവും അല്ലേ. അപ്പൊ ഞങ്ങള് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഓണത്തിന്റെ ഓണക്കളികൾ അതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരു ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. അങ്ങനെ ഞങ്ങളുടെ പൊന്നോണമൊക്കെ വളരെ കളർഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പറക്കാട്ടിൽ വന്നിട്ട് നമ്മൾ ശരിക്കും അടിച്ചു പൊളിച്ചില്ലേട്ടാ. പിന്നെ ഓണം ഓണം നല്ല അടിപൊളിയായിരുന്നു. ഓണത്തിൻ്റെ കുറേ കാഴ്ചകളൊക്കെ ഞങ്ങൾ ഈ വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. മഞ്ഞ് വന്നിട്ട് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയൊക്കെ മൂടി പോവും. അങ്ങനെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. എന്തായാലും ഈ ഓണം ഞങ്ങളുടെ വാവയുടെ ആദ്യത്തെ ഓണം ഇത്രയും നല്ല കളർഫുള്ളായിട്ട് പറക്കാട്ടിൽ വന്ന് ആഘോഷിക്കാൻ പറ്റിയാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.